CPM Mun Jilla Secretary Mun Mandri Maya AC Moidin MLA Yoda Vitilum Officilum ED Raid Nadathiya Tereka the Udaim Agenda Udaim Pagamana. ഇത് സാധാരണ പ്രവർത്തകരെ ഉൾപ്പെടെ ആശങ്കപ്പെടുത്തി. നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന സൗമ്യനായ നേതാവാണ് എ സി മൊയ്തീൻ. ജില്ലാ സെക്രട്ടറിയായിരിക്കെ അച്ചടക്കമുള്ള പാർട്ടി നേതാവായിട്ടാണ് അദ്ദേഹം പാർട്ടിക്കാരുടെ മാത്രമല്ല നാട്ടുകാരോടും പെരുമാറിയിരുന്നത്. മന്ത്രിയും എം എൽ എയുമായിട്ടും സാധാരണക്കാരുമായി അടുപ്പം സൂക്ഷിച്ച നേതാവ് അഴിമതിക്ക് കുട പിടിക്കുമെന്ന് ഒരിക്കലും പാർട്ടി പ്രവർത്തകരോ നാട്ടുകാരോ വിശ്വസിക്കുന്നില്ല. എന്നാൽ വഴിവിട്ട നടപടികൾക്ക് മൊയ്തീന് ബന്ധമുണ്ടെന്നാണ് എതിരാളികളുടെ ആരോപണം. സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാനാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മൊയ്തീൻ്റെയും ഏതാനും ഉന്നത നേതാക്കളുടെയും പേരുകൾ ആരോപിച്ചത്. തട്ടിപ്പ് വഴി സമ്പാദിച്ച പണം വിദേശത്തേക്ക് കടത്തിയെന്നുൾപ്പെടെയുള്ള ഒട്ടേറെ സംശയങ്ങൾ ഉയർന്നപ്പോഴാണ് കേസ് ഇ ഡി അന്വേഷിക്കാനെത്തിയത്. പോലീസ് കേസ് എങ്ങും എത്താതെ ഇഴയുന്നതും ഭരണസ്വാധീനം ഉപയോഗിച്ച് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണെന്നും ആരോപണമുണ്ടായി. ഈ ആരോപണം കൂടി കണക്കിലെടുത്താണ് ഇ ഡി അന്വേഷണത്തിന് വന്നത്. 300 കോടി രൂപയുടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ഇന്നലെ രാവിലെ 7:30 ഇ ഡി കൊച്ചി യൂണിറ്റിൽ നിന്ന് അഡീഷണൽ ഡയറക്ടർ ആനന്ദിൻ്റെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘമാണ് വടക്കാഞ്ചേരി പനങ്ങാട്ടുകരയിലെ മൊയ്തീൻ്റെ വസതിയിലെത്തിയത്. എം എൽ എയുടെ ഓഫീസിലും മിന്നൽ പരിശോധന നടന്നു. പരിശോധനകൾക്ക് ലോക്കൽ പോലീസിനെ അറിയിക്കാതെ കേന്ദ്രസേനയെ കൂട്ടിയാണ് സുരക്ഷയൊരുക്കിയത്. തട്ടിപ്പ് കേസിലെ പ്രതികൾ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണത്തിനെത്തിയത്. തുടരന്വേഷണത്തിനാവശ്യമായ തെളിവുകൾക്കാണ് തെരച്ചിലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മൊയ്തീനുമായി അടുപ്പമുള്ള കോലഴി സന്തോഷ് ഉൾപ്പെടെയുള്ള 4 പേരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒരേ സമയം റെയ്ഡ് നടന്നു. ഇ ഡി പരിശോധന നടത്തുമ്പോൾ മൊയ്തീനെ കൂടാതെ ഭാര്യയും മക്കളും മരുമകനും 2 കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. മൊയ്തീൻ രാവിലെ നടക്കാൻ പോയിട്ട് വീട്ടിലെത്തിയപ്പോൾ ഇ ഡി സംഘം കാത്തു നിൽക്കുകയായിരുന്നു. ഇന്ന് വെളുപ്പിന് 5 മണിക്കാണ് പരിശോധന അവസാനിച്ചത്. വിവരമറിഞ്ഞ് സി പി എം നേതാക്കളും പ്രവർത്തകരും മൊയ്തീൻ്റെ വീട്ടിലെത്തിയെങ്കിലും സുരക്ഷാ സേന തടഞ്ഞു, അകത്തേക്ക് കടത്തിവിട്ടില്ല. സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെയും വീടിനുള്ളിലേക്ക് കടത്തിവിട്ടില്ല. കേസിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിലേക്ക് അന്വേഷണം നീളുന്നതും ആശങ്കയുണ്ട്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ബാങ്ക് തട്ടിപ്പ് നടക്കുമ്പോൾ മൊയ്തീനായിരുന്നു സഹകരണ വകുപ്പ് മന്ത്രി. മൊയ്തീൻ മന്ത്രിയായിരിക്കെ അഴിമതി നടത്തിയെന്നും പണം കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചെന്നുമാണ് ഇ ഡിയുടെ സംശയം. സ്ഥിര നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടും പണം തിരികെ ലഭിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോടികളുടെ തട്ടിപ്പ് വെളിവായത്. 300 കോടിയോളം രൂപയുടെ ക്രമക്കേടാണ് അന്ന് കണ്ടെത്തിയത്. 2021 ഓഗസ്റ്റിലാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ആദ്യ പ്രതിപട്ടികയിലുണ്ടായിരുന്ന 5 പേരെ ഇ ഡിയുടെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. പ്രതികളുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. 300 കോടിയുടെ ക്രമക്കേടും 125 കോടിയുടെ തട്ടിപ്പുമാണ് ഇ ഡി കണ്ടെത്തിയത്. വിവിധ കാലയളവുകളിലായി 100 കോടി രൂപയുടെ തിരിമറി നടന്നെന്ന പരാതിയെ തുടർന്ന് ബാങ്കിലെ മുൻ സെക്രട്ടറി അടക്കം 6 പേർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തതോടെയാണ് സംഭവം വിവാദമായത്. ബാങ്കിലെ നിലവിലെ സെക്രട്ടറിയുടെ പരാതിയിൽ അറസ്റ്റ് നടന്നു. ഭൂമിയുടെ മതിപ്പ് വിലയേക്കാൾ കൂടുതൽ വായ്പ അനുവദിക്കൽ, ബാങ്കിന് കീഴിലുള്ള സൂപ്പർ മാർക്കറ്റുകളിലേക്ക് സാധനങ്ങൾ വാങ്ങിയ തുകയിലെ ക്രമക്കേട് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. 2015-16 വർഷം ബാങ്കിലുണ്ടായിരുന്നത് 501 കോടിയുടെ നിക്ഷേപമായിരുന്നു. എന്നാൽ 2016-17 വർഷം ഇത് 424 കോടിയായി കുറഞ്ഞു. 2017-18 405 കോടിയായും 2018-19 301 കോടിയുമായി കുറഞ്ഞു. കേസന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഭരണസമിതിയെ പിരിച്ചുവിട്ട് ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി. 100 കോടിയുടെ തട്ടിപ്പ് ബാങ്കിൽ നടന്നാണ് ജോയിൻറ്റ് രജിസ്ട്രാർ കണ്ടെത്തിയത്. വായ്പ നൽകിയ വസ്തുക്കളുടെ മേൽ വീണ്ടും വായ്പ നൽകിയും ക്രമം തെറ്റിച്ച് പല അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയുമായിരുന്നു തട്ടിപ്പ് കൂടുതൽ നടന്നത്. സഹകരണ വകുപ്പിൻ്റെ വകുപ്പ് തല അന്വേഷണത്തിൽ 226,77,00,000 രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. ബാങ്കിലെ ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച 9-അംഗ സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 25 പേരാണ് പട്ടികയിലുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് 3 പേരെ ഒഴിവാക്കി. ഇത് വിവാദവുമായി. ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 125 കോടി രൂപ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് 3 പേർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ക്രൈംബ്രാഞ്ചും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ചേർത്തിരുന്ന 3 പേരെയാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് തട്ടിപ്പിനിരയായ നിക്ഷേപകർ ചൂണ്ടിക്കാട്ടിയിരുന്നു.
ബാങ്കിലെ മുൻ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെ 18 പേർ പിടിയിലായെങ്കിലും 5 പേരൊഴികെ മറ്റെല്ലാവർക്കും ജാമ്യം ലഭിച്ചു. തട്ടിപ്പിന് കൂട്ടുനിന്ന സഹകരണ വകുപ്പിലെ 16 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീട് തിരിച്ചെടുത്തു. പ്രതികളിലേറെയും CPM പ്രവർത്തകരായത് രാഷ്ട്രീയ ആയുധമായി. പ്രതിപട്ടികയിലുള്ള ബാങ്ക് മുൻ സെക്രട്ടറി TR സുനിൽകുമാർ, മുൻ ബ്രാഞ്ച് മാനേജർ KM വിജു കരീം, ചീഫ് അക്കൗണ്ടൻറ് CK ജലീൽ എന്നിവർ പാർട്ടി അംഗങ്ങളായിരുന്നു.